അസഫലി യു ഡി എഫ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതിനാൽ ഒന്ന് വസ്തുതാപരമായി പരിശോധിച്ചാലും ഒന്ന് ക്രിസ്ത്യൻ വോട്ട് ബാങ്കും നിങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള അകൽച്ചയാണ്. അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സീനിയർ ലീഡേഴ്സ് തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് അതിലെ ബന്ധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടുപ്പം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിനൊരു പരിമിതി ഉണ്ടാകും, അത് കാരണം അതിൻ്റെ അടിസ്ഥാന എലമെൻ്റ് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ബ്രിഡ്ജായി പ്രവർത്തിക്കാൻ കഴിയുക, ഇടപെടൽ നടത്താൻ ശേഷിയുള്ള ഒരാളെന്ന നിലയ്ക്ക് കാണേണ്ടത് ഈ ഉമ്മൻചാണ്ടിയാണോ? അതുകൊണ്ട് തന്നെ കാതലായ പ്രശ്ന പരിഹാരത്തിന് ഉമ്മൻചാണ്ടി വരാതെ നിർവാഹമില്ല എന്ന പ്രശ്നത്തെ യു ഡി എഫ് അഭിമുഖീകരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഈ പ്രശ്നം പരിഹരിക്കാനെങ്കിലും വന്നേ മതിയാവൂ എന്ന നിലപാടുണ്ടോ? ഞാനതിലേക്ക് വരാം. ഇവിടെ നേരത്തെ ഇടതു നിരീക്ഷകൻ പറഞ്ഞ അഞ്ചാം മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ഈ നിരീക്ഷണമാണ് കേരളത്തെ വർഗീയമാക്കുന്നത് എന്നതാണ് എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയപരമായി നേട്ടങ്ങളും കൂടുതൽ അവകാശവാദങ്ങളും വളർച്ചകളുമൊക്കെ ആഗ്രഹിക്കുന്ന, കാലാകാലങ്ങളിൽ അത് ആവശ്യപ്പെടുകയും അത് നേടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ ആവശ്യത്തെ ഒരു വർഗീയമായി നിങ്ങൾ ചിത്രീകരിക്കുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നു, കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നു എന്നതിനെയൊക്കെ ആ രീതിയിലേക്ക് നിങ്ങൾ പ്രചരിപ്പിക്കുക. അതാണ് പറഞ്ഞത്, രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാതെ ഇടതുപക്ഷം അതിനെ വർഗീയവൽക്കരിച്ചു കൊണ്ടുള്ള പ്രചാരണ വേലകൾ നടത്തുന്നു. അതുതന്നെയാണ് പ്രശ്നം. അങ്ങനെയുള്ള കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് നിങ്ങൾ ഒന്നുന്നത്. ഇവിടെ വട്ടവട എന്ന് പറയുന്ന പഞ്ചായത്തിൽ, അഭിമന്യുവിൻ്റെ പഞ്ചായത്തിൽ, വർഗീയ തുലയട്ടെ എന്ന് നിങ്ങൾ കേരളമാകെ ചുമരെഴുതിയ അഭിമന്യുവിൻ്റെ പഞ്ചായത്തിൽ നിങ്ങൾ കോൺഗ്രസ്സിനെ തോൽപ്പിക്കാൻ ബി ജെ പിയോടൊപ്പം ചേർന്നതിൻ്റെ കണക്കുകൾ നമുക്ക് ലഭ്യമാണല്ലോ. നിങ്ങൾ പത്തനംതിട്ടയിലെ നഗരസഭയിൽ എങ്ങനെയാണ് വിജയിച്ചതെന്ന് എസ് ഡി പി ഐയുമായി ചേർന്നാണെന്നുള്ള കണക്കുകൾ ലഭ്യമാണല്ലോ, റാന്നിയിൽ ലഭ്യമാണല്ലോ. അപ്പോൾ ആരുമായിട്ടാണ്, ആര് ചേർന്നിട്ടാണ് കേരളത്തിൽ വർഗീയ സഖ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ മറ്റൊരു കണ്ണൂരിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് അത്രേ അദ്ദേഹത്തോട് പറയുന്നുള്ളൂ. ഇവിടെ നിഷാദ് ചോദിച്ചൊരു കാര്യമുണ്ട്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേരളത്തിലെ എന്നല്ല ഏത് സംസ്ഥാനത്തെയാണെങ്കിലും മതസാമൂഹിക സംഘടനകളോട്, സോഷ്യൽ ഗ്രൂപ്പുകളോട് ഒരു സമവായത്തിൻ്റെയും ഒരു കോഎക്സിസ്റ്റൻസിൻ്റെയും സമീപനം സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ്. ഏതെങ്കിലും സ്പെസിഫിക്കായ ഒരു സംഭവം ഭരണരംഗത്തിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനേരെ മുസ്ലിം ലീഗ് ചെയ്തു എന്ന് ഇന്നേവരെ പറയാൻ സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ബിഷപ്പിനെ കുഞ്ഞാലിക്കുട്ടിയോ ഇ ടി മുഹമ്മദ് ബഷീറോ എം കെ മുനീറോ തെറിവിളിച്ചതായി കേരളത്തിൽ ചരിത്രമുണ്ടോ? ഏതെങ്കിലും മറ്റൊരു മതമേലധ്യക്ഷനെ പിണറായി വിജയൻ നികൃഷ്ടജീവി എന്ന് വിളിച്ചതുപോലെ വിളിച്ചതായിട്ടുള്ളൊരു ചരിത്രമുണ്ടോ? ഏതെങ്കിലും ഒരു കൃത്യമായി അവർക്ക് ലഭിക്കേണ്ട ഒരു ആനുകൂല്യത്തെ ഞങ്ങൾ തടഞ്ഞതായിട്ടുള്ള ചരിത്രമുണ്ടോ? സി എച്ച് മുഹമ്മദ് ഗോയുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു സമുദായത്തിൻ്റെ മുടിനാരി അവകാശങ്ങൾ ഞങ്ങൾ കവർന്നെടുക്കുകയുമില്ല, ഞങ്ങളുടെ സമുദായത്തിൻ്റെ തലനാരി അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയുമില്ല. ഈ ഒരു പോളിസിയിലാണ് മുസ്ലിം ലീഗ് പോകുന്നത്. അത് ആ ഒരു പാലം ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം. അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഇപ്പോൾ ഇവിടെ പറയുന്നത് പോലെ വർഗീയവൽക്കരിക്കാൻ ഒരുപാട് ആളുകളുടെ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. മുസ്ലിം ലീഗുമായി അല്ലെങ്കിൽ മറ്റു സംഘടനകൾക്ക് ഏതു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം, അകൽച്ചയുണ്ട് എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിൽ വളരെ വ്യക്തമായ ഒരു ഭരണപരമായോ രാഷ്ട്രീയപരമായോ കാരണങ്ങൾ അവർ പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളാണ് പറയുന്നത്. ആ അന്താരാഷ്ട്രപരമായ വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് കക്ഷിയല്ല. മുസ്ലിം ലീഗ് കക്ഷിയാകുന്നതോ അത് സംസാരിച്ചാൽ പരസ്പരം തീരാവുന്നതുമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകുന്നത് സംഘപരിവാറാണ്, അതുപോലെ തന്നെ ഇടതുപക്ഷമാണ്. സംഘപരിവാറിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തെ ആ ഒരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വലിയ ശ്രമം മിസോറാം ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സഭാ തർക്കങ്ങൾ ഇടപെടുന്നതിൻ്റെ ഭാഗമായി, അതുപോലെ തന്നെ അവർക്ക് ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നൊക്കെയുള്ള രൂപത്തിലേക്കാണ്. എത്രത്തോളം അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ നോക്കിക്കാണുകയാണ്. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മിഷണറി കുടുംബത്തെ പച്ചയ്ക്ക് ചുട്ടുകൊന്നിട്ടുള്ള പാരമ്പര്യമുള്ള സർഗപരിവാർ ആളുകൾ ഇവിടെ ആട്ടിൻതോല എന്ന ചെന്നായി ആയിക്കൊണ്ട് വരുന്നതിനെ തിരിച്ചറിയാൻ ആ കമ്മ്യൂണിറ്റിക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഇങ്ങനെയുള്ള ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും എപ്പോഴും ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ നിലപാടെടുത്തിട്ടുള്ളവരാണ് ഇടതുപക്ഷം, അതുതന്നെയാണ് സംഘപരിവാരം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ എപ്പോഴും വളരെ സൗഹാർദ്ദത്തിലും സഹവർത്തിത്വത്തിലുമാണ് ഇടപെട്ടിട്ടുള്ളത്. ഇനി യു ഡി എഫ് വരികയാണെങ്കിലും എന്താണ് ഭരണപരമായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ട് കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു വർഗീയ ധ്രുവീകരണമോ മറ്റു സാധ്യതകളോ ഇല്ലാത്ത വിധത്തിൽ വളരെ സുഗമമായ ഒരു ഭരണം യു ഡി എഫിന് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ ഓപ്പണാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക അജണ്ടയിൽ നിന്നുകൊണ്ട് അതുതന്നെ വേണമെന്ന വാശിയിൽ നിൽക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നതൊക്കെ മറ്റുള്ള രീതിയിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള
തട്ടിപ്പുകളും അവരുടെ ആരോപണങ്ങളുമാണ് നിലവിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.